അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 46. വിഷയം മസാജിദുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദേശമായ മക്കയിലെ മസ്ജിദുൽ ഹറമിനാണ് പള്ളികളിൽ പ്രഥമ സ്ഥാനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗപൂർണമായ ഓർമ്മകൾ ആ ഭൂമിയിൽ നിലനിൽക്കുന്നു. വിശുദ്ധ കഅബാലയം ആരാധനയുടെ കേന്ദ്രമാകണമെന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹത്തിന് സാക്ഷാത്കാരമായാണ് ലോക മുസ്ലിങ്ങൾ അവിടേക്ക് തിരിയണമെന്ന ഇലാഹി കൽപ്പന വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വ സൂചനകൾ ലഭിച്ചു തുടങ്ങിയതും അവിടെ വെച്ചാണ്. വിശ്വസ്ത ദേശമെന്നും ലോകരുടെ രക്ഷാകേന്ദ്രമെന്നും ഖുർആൻ ഉദ്ഘോഷിച്ചത് മസ്ജിദുൽ ഹറമിനെ കുറിച്ചാണ്. അവിടെ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ മറ്റു പള്ളികളിൽ നിന്ന് 100,000 റക്അത്ത് നിസ്കരിക്കുന്ന പുണ്യമാണ് മസ്ജിദുൻ നബവി. മദീനയിൽ സ്ഥാപിതമായ വിശുദ്ധ പള്ളിയാണ് മസ്ജിദുൻ നബവി. പലപ്പോഴും മസ്ജിദി, മസ്ജിദുന, എൻ്റെ പള്ളി, നമ്മുടെ പള്ളി എന്നൊക്കെ അവിടുന്ന് തന്നെ മസ്ജിദുൻ നബവിയെ മുത്തുനബി വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. സഹിൽ, സുഹൈൽ എന്നീ രണ്ട് അനാഥ ബാലന്മാരുടെ സ്ഥലം വില കൊടുത്ത് വാങ്ങിയാണ് നിർമ്മാണം ആരംഭിച്ചത്. അവരത് സൗജന്യമായി നൽകാൻ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിനാറ് വില നൽകിയാണ് വാങ്ങിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അതിന് പണം കൊടുത്തത്. മുഹാജിരീങ്ങളോടും അൻസാറുകളോടുമൊപ്പം മുത്തുനബിയും കല്ലും മണ്ണും ചുമന്നാണ് ഈ പള്ളി പൂർത്തിയാക്കിയത്. കല്ലുകൊണ്ട് തറയും, മൺകട്ട കൊണ്ട് ചുമരും, ഈത്തപ്പന തടി കൊണ്ട് തൂണുകളും, ഈന്തയോല കൊണ്ട് മേൽക്കൂരയും നിർമ്മിച്ചു. ശേഷം ഹിജറ 7-ാം വർഷം ഖൈബർ വിജയത്തെ തുടർന്ന് തിരുനബി തന്നെ മസ്ജിദുൻ നബവി വിപുലീകരിക്കുകയാണ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ജനങ്ങളെ ഉൾക്കൊള്ളാനാവാത്തത് കാരണം വീണ്ടും വിപുലീകരിച്ചത്. ശേഷം ഉമവി ഭരണാധികാരി വലീദ് ബിൻ അബ്ദുൽ മലിക്ക് പള്ളി അതിവിശാലമാക്കി. അന്നത്തെ മദീന ഗവർണറായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. പിന്നീട് പല കാരണങ്ങളാൽ പലപ്പോഴായി വിപുലീകരണം നടന്നു. അവസാനം ഫഹദ് രാജാവ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഫഹദിൻ്റെ വികസനത്തിൽ ഭൂഗർഭ നിലക്ക് 79,000 ചതുരശ്ര മീറ്ററും അടി നിലത്തിന് 82,000 ചതുരശ്ര മീറ്ററും 1-ാം നിലക്ക് 67,000 ചതുരശ്ര മീറ്ററുമായിരുന്നു വ്യാപ്തി. മസ്ജിദ് നബവിയുടെ മഹത്വങ്ങളിൽ ഏറ്റവും പ്രധാനം മുത്തുനബിയുടെ സാന്നിധ്യം തന്നെയാണ്. അവിടുന്ന് പറഞ്ഞു, എൻ്റെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് മസ്ജിദുൽ ഹറാമല്ലാത്ത മറ്റു പള്ളികളിൽ വെച്ച് 1,000 തവണ നിസ്കരിക്കുന്നതിന് തുല്യമാണ്. ഇമാം ബുഖാരി 1116-ാമത്തെ ഹദീസായി ഇതിന് നിവേദനം ചെയ്തിട്ടുണ്ട്. മസ്ജിദ് നബവിയുടെ വാതിലുകളും ചരിത്രത്തിൽ പരാമർശിതമാണ്. പല പേരുകളിലാണ് അവ അറിയപ്പെടാറ്. ബാബു റഹ്മ, ബാബു ജിബിരീൽ, ബാബു സലാം, ബാബു അബീബക്കർ, ബാബു ഉമർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രസിദ്ധമായ പേരുകളുണ്ട്. ഇതിനു സമാനമായാണ് മസ്ജിദ് നബവിയുടെ തൂണുകളും വ്യത്യസ്ത പേരുകൾ അവക്കുമുണ്ട്. ഉസ്തുവാനത്തു, മുഹല്ലഖ, ഉസ്തുവാനത്തു സയ്യിദത്തെ ആയിഷ, ഉസ്തുവാനത്തു തൗബ, ഉസ്തുവാനത്തു സരിയർ, ഇങ്ങനെ പല പേരുകളും കാണാം. പള്ളിയുടെ വാതിലുകളിലും ചുമരുകളിലുമൊക്കെ ആയത്തുകളും അർത്ഥവത്തായ പദ്യങ്ങളും ഉല്ലേഖിതമാണ്. ചിലത് ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും മുത്തുനബിയുടെ ശബ്ദത്തേക്കാൾ
ഇങ്ങനെയുള്ള ആയത്തടക്കം ഇന്നും മസ്ജിദ് നബവിയുടെ ചുമരുകളിൽ കാണാവുന്നതാണ്. ഹറമിന് ശേഷം രണ്ടാമത് എൻ്റെ മസ്ജിദ് എന്ന് പറഞ്ഞ് മസ്ജിദുൻ നബവിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത്. അവിടെയാണ് ഭൂമിയിൽ സ്വർഗമുള്ളത്. തിരുമിമ്പറും ഹുജ്റത്തു ഷെരീഫയും അവിടെയാണ്. മക്കയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹറമാക്കിയതുപോലെ മദീനയെ മുത്തുനബി ഹറമായി പ്രഖ്യാപിക്കുകയാണ്. മസ്ജിദുൽ അഖ്സക്കാണ് പള്ളികളിൽ മൂന്നാം സ്ഥാനം. പൂർവ്വനബിമാരുടെ പള്ളിയാണത്. മിഅ്റാജ് വേളയിൽ അവിടെ വെച്ച് മുത്തുനബി പ്രവാചകന്മാർക്ക് ഇമാമത്തായി നിസ്കരിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇവിടെ നിസ്കരിക്കുന്നവരെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പാപമുക്തമാക്കണമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ മസ്ജിദുൽ ഹറം മസ്ജിദുൻ നബവി ഒഴികെയുള്ള പള്ളികളിൽ 500 റക്അത്ത് നിസ്കരിക്കുന്ന പുണ്യമുണ്ടെന്ന് മുത്തുനബി അറിയിച്ചിട്ടുണ്ട്. 17 മാസം മുസ്ലിം ഉമ്മത്തിൻ്റെ ഖിബലയായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. പവിത്രതയിൽ മസ്ജിദുൽ അഖ്സക്ക് ശേഷം ഖുബാ പള്ളിയെയാണ് മുത്തുനബി എണ്ണിയത്. തിരുനബി മദീനയിലേക്ക് വരുന്ന വേളയിലാണ് ഇത് പണിതത്. പീഡനങ്ങളുടെ നടുക്കടലിൽ നിന്ന് മോചനം തേടി വരുന്നവർക്ക് മദീനയുടെ പരിസരം പോലും ഊഷ്മള വരവേൽപ്പ് നൽകുകയുണ്ടായി. മുത്തുനബിയുടെ വരവ് കാത്തിരുന്നവരിൽ യഹൂദികളും മുഷരിക്കുകളും ഉണ്ടായിരുന്നു. ഒരു യഹൂദിയാണ് മുത്തുനബി ആദ്യം കണ്ടത്. അങ്ങനെയാണ് മദീനയുടെ തെക്ക് മസ്ജിദുൻ നബവിയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ അകലെ ഖുബായിൽ തിരുനബി തങ്ങളെത്തിയത്. ബനു അമ്രു ബിൻ ഔഫ് തലവൻ കുൽസൂമ ബിൻ ഹദ്മിൽ നിന്ന് കാരക്ക ഉണക്കാറുള്ള ആ സ്ഥലം അവിടുന്ന് വാങ്ങി. സുഹാബികൾ കല്ല് സംഘടിപ്പിച്ചു. മുത്തുനബിയുടെ കരങ്ങളാൽ അവിടെ പള്ളി പണിതു. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യം നിർമ്മിച്ച പള്ളി അതാണ്. അവിടെ വെച്ചാണ് ജമാഅത്ത് നിസ്കാരത്തിനുള്ള പ്രഖ്യാപനമുണ്ടായതും ആദ്യമായി ജമാഅത്ത് നിസ്കാരം നിർവഹിച്ചതും. മക്കയിൽ നിന്നും ഹിജറ പുറപ്പെട്ട് മദീനയിലെത്താൻ കേവലം 3 മൈൽ മാത്രം ബാക്കി നിൽക്കുന്നിടത്ത് മുത്തുനബിയുടെ ഒട്ടകം മുട്ടുകുത്തി. ആ സ്ഥലമാണ് ഖുബാ. മസ്ജിദുൻ നബവി സ്ഥാപിക്കപ്പെട്ട ശേഷം ശനിയാഴ്ചകളിൽ നടന്നും വാഹനത്തിലുമൊക്കെ അവിടെ നിന്ന് മസ്ജിദുൽ ഖുബായിലെത്താറുണ്ടായിരുന്നുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. മുമ്പ് തുടങ്ങി വെച്ചിട്ടുള്ളൊരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കലോടൊപ്പം എത്ര തിരക്കുകൾക്കിടയിലും തൻ്റെ അനുചരന്മാർക്കിടയിലൂടെ ഇറങ്ങി നടക്കാനുള്ള അവസരം സൃഷ്ടിക്കാൻ കൂടിയായിരുന്നു ആ സന്ദർശനം. ഖുബായിലെ ഒരു നിസ്കാരം ഒരു ഉംറക്ക് സമമാണെന്നും 2 തവണ ബൈത്തുൽ മുഖദ്ദസിൽ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം മസ്ജിദുൽ ഖുബായിലെ 2 റക്അത്ത് നിസ്കാരമാണെന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൻ നബവി കൊളുത്തിവെച്ച വൈജ്ഞാനിക വെളിച്ചം അറബ് സാംസ്കാരികതയെപ്പോലും മാറ്റിയെഴുതി. തിരുനബിയുടെ ജീവിതവുമായി അഗാധമായ ബന്ധമാണ് പള്ളികൾക്കുള്ളത്. അതുകൊണ്ടാണ് കുടിപ്പക കൊണ്ട് നടന്ന ഔസ് ഹസറജ് ഗോത്രങ്ങളുടെ സംഘടനകളുടെ ഭൂമിയിൽ തിരുമിമ്പർ ചരിത്രം തിരുത്തി കുറിച്ചു. പാപം പേറിയവർ പശ്ചാത്തപിച്ചു. കലഹം കൂട്ടിയവരും കൊലപാതകികളും മോഷ്ടാക്കളും വ്യഭിചാരികളും ശിക്ഷിക്കപ്പെട്ടു. ആ തിരുമിമ്പറിന് കീഴെ എല്ലാം അഭയമാണ്. അധിക സമയവും അവിടുന്ന് പള്ളിയിലാണ് മുത്തുനബി ഉണ്ടാകാറ്. തൻ്റെ അനുചരർക്ക് അറിവ് പകരാൻ, പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ, വിദേശ പ്രതിനിധികളെ സ്വീകരിക്കാൻ തുടങ്ങി വരുന്നവരെല്ലാം ആദ്യം പള്ളിയിലാണ് മുത്തുനബിയെ അന്വേഷിക്കാറുള്ളത്. മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ജുമുഅ. ഹിജറ വരുന്ന സമയത്ത് ആദ്യം ഇറങ്ങി തിരുനബി ജുമുഅ നിസ്കരിച്ച ഇടമാണ് പിന്നീട് മസ്ജിദുൽ ജുമുഅയായി തീർന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. ബനു സായിദക്കാരുടെ ഭൂമിയാണത്. മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. കഅബയെ ഖിബ്ലയാക്കി കിട്ടുവാനുള്ള മുത്തുനബിയുടെ ആഗ്രഹം നിറവേറിയ പള്ളിയാണത്. പിന്നീട് മസ്ജിദുൽ ഖിബ്ലത്തൈനി 2 ഖിബ്ലകളുള്ള പള്ളി എന്നറിയപ്പെട്ടു. അന്നത്തെ ളുഹുർ നിസ്കാരത്തിനിടയിലാണ് ഖിബ്ല മാറ്റത്തെക്കുറിച്ചുള്ള ആയത്തിറങ്ങുന്നത്. ഇതിനെല്ലാം പുറമെ മദീനയുടെ ചരിത്രത്തിൽ 30-ലേറെ പള്ളികളുടെ കഥകൾ കാണാം. പലപ്പോഴായി മുത്തുനബി അവകളിൽ നിസ്കരിച്ചുവെന്നാണ് രേഖകൾ പറയുന്നത്.
നീണ്ട യാത്രകളിൽ മുത്തനബിയുടെ നെറ്റിത്തടം പതിഞ്ഞ പള്ളികളിലെല്ലാം പിന്നീട് സ്ഥലങ്ങളിലെല്ലാം പിന്നീട് പള്ളികൾ പണികഴിപ്പിക്കപ്പെട്ടു. തബൂക്കിലേക്കുള്ള വഴിയിൽ 20 സ്ഥലങ്ങളിൽ നബിയും സ്വഹാബത്തും നിസ്കരിച്ചു. അവിടെയെല്ലാം സ്മരണയ്ക്ക് വേണ്ടി പിൽക്കാലത്ത് പള്ളികൾ നിർമ്മിതമായി. മസ്ജിദ് നബവിയാണ് ആദ്യ പാഠശാല. നിസ്കാരശേഷം മുത്തനബി ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കും. തിരുസന്നിധിയോട് ചേർന്നിരിക്കാൻ സ്വഹാബികൾ തിരക്ക് കൂടിയിരുന്നു. ചെറിയവരും വലിയവരും, പിതാവും മകനുമെല്ലാം ആ ക്ലാസ് മുറിയിൽ ഒന്നിച്ചിരുന്നു. വിജ്ഞാനങ്ങളെല്ലാം അവിടെ ലഭ്യമായിരുന്നു. ഭൂമിയും ആകാശവും ജീവനും ആത്മാവും പക്ഷികളും മൃഗങ്ങളും എന്നു വേണ്ട പ്രപഞ്ചത്തിലെ സർവ പ്രതിഭാസങ്ങളെക്കുറിച്ചും അവരവിടെ നിന്ന് പഠിച്ചു. ചരിത്രങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് സ്വന്തം വീടിനോടെന്നതിലുപരി സ്വഹാബത്തിന് പള്ളിയോടായിരുന്നു ഹൃദയമായ ബന്ധം. സന്തോഷവും ദുഃഖവും പട്ടിണിയും ദാരിദ്ര്യവും അവർ നബിയിൽ ഇറക്കി വെക്കും. തിരുനബി അവരെ സാന്ത്വനപ്പെടുത്തും, പരിഹാരം നൽകും. സാമൂഹ്യ മണ്ഡലങ്ങളിൽ മസ്ജിദ് നബവിയുടെ ഇടം വളരെ വലുതാണ്. അവിടെ നിന്നാണ് ഗോത്രങ്ങളോടും രാജ്യങ്ങളോടുമുള്ള ഉടമ്പടികൾക്കും സമരങ്ങൾക്കും സംയമനങ്ങൾക്കും ആഹ്വാനമുണ്ടായത്. ആ വെളിച്ചം കിഴക്കും പടിഞ്ഞാറും വ്യാപിച്ചു. 15 മുത്തുനബി കത്തിച്ചു വെച്ച സ്നേഹവും സമാധാനവും തിരുമസ്ജിദിൽ കാണാം. ശാന്തിയും നന്മയുമെല്ലാം മുത്തുനബിയുടെ പള്ളികളിൽ തളിർത്ത് നിൽക്കുന്നു. നമുക്കും ആ പൈതൃകങ്ങൾ കൊണ്ടു നടക്കാൻ അവസരവും സാഹചര്യവും കിട്ടണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്.